ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. വെസ്റ്റേജ് വൈറ്റമിൻ ഡി സാമ്പിളിക്കൽ സ്പ്രേ. അസ്ഥികളുടെ നിർമ്മാണ പ്രക്രിയയുടെ സ്രോതസ്സായ കാൽസ്യത്തെ ശരീരം ആഗിരണം ചെയ്തു കൊടുക്കുന്നതിനായി ശരിയായ അളവിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഒരു പക്ഷേ കാൽസ്യം കൂടുതൽ ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് ശരീരത്തിന് പ്രയോജനം ചെയ്യുകയില്ല. വൈറ്റമിൻ ഡിയുടെ കുറവ് അസ്ഥികളെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുകയും ഈ ഭാഗങ്ങളിൽ വേദന ഉണ്ടാവുകയും അവരുടെ ചലനാത്മകത ശേഷിക്കുറവിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലുകളെ എപ്പോഴും ആരോഗ്യമായി വയ്ക്കുന്നതിന് വൈറ്റമിൻ ഡി നിർബന്ധമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കുന്നു, വളരെ പെട്ടെന്ന് രോഗികളാക്കുന്നു. ഇടയ്ക്കിടെ വരുന്ന ജലദോഷം, തുമ്മൽ, മൂക്കൊലിപ്പ്, കഫക്കെട്ട്, പനി, ക്ഷീണം, ശരീരം മുഴുവനും വേദന, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, കഴുത്തു വേദന, പുറം വേദന, മുടി നന്നായി കൊഴിയുക, മറവി രോഗം, വന്ധ്യത, വിഷാദ രോഗം, കൂടാതെ വൈറ്റമിൻ ഡിയുടെ കുറവ് പ്രോസ്റ്റേറ്റ്, വൻകുടൽ, സ്തനം എന്നിവയിൽ വരുന്ന ക്യാൻസറിന് കാരണമാകുന്നു. കൂടാതെ ഹാർട്ട് അറ്റാക്ക്, ഡയാബറ്റീസ് എന്നിവയ്ക്കും കാരണമാകുന്നു. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡിയുടെ ഉറവിടം സൂര്യപ്രകാശം, മുട്ട, നെയ്യ്, വെണ്ണ, സൽമൺ, ടൂണ എന്നിവയാണ്. ഇതൊന്നും ശരീരത്തിന് ആവശ്യമായുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ രാവിലെ 10 മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളണം. എന്നാൽ ഇതൊന്നും ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ സാധ്യമാകുന്നില്ല. അതിനൊരു നല്ലൊരു പരിഹാരമാണ് വെസ്റ്റേജ് സംപ്ലിക്കൽ സ്പ്രേ. ഇത് ഉപയോഗിക്കുന്നത് നാവിനടിയിൽ സ്പ്രേ ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് റിസൾട്ടും കിട്ടുന്നു. ഗുളികളായും സിറപ്പുകളായും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആമാശയത്തിലെത്തി രക്തത്തിൽ കലർന്ന് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതിന് സമയം എടുക്കുന്നു. എന്നാൽ നാവിനടിയിൽ സ്പ്രേ ചെയ്യുന്നതിലൂടെ അത് ഉമിനീരിൽ കലർന്ന് അത് പെട്ടെന്ന് ശരീരം ആഗിരണം ചെയ്യാൻ സഹായകമാണ്. സ്പ്രേ കൊണ്ട് നടക്കുവാനും ഉപയോഗിക്കുവാനും വളരെ എളുപ്പമുള്ളതുമാണ്. വൈറ്റമിൻ ഡി സംപ്ലിക്കൽ സ്പ്രേയുടെ ഉപയോഗത്തിലൂടെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കാത്തു സൂക്ഷിക്കാനാവട്ടെ.